ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വിശ്രമിക്കാം, ലീവ് എടുക്കാം എന്ന് കരുതി അങ്ങോട്ട് പോകുന്നവർക്ക് നരേന്ദ്രമോദിയുടെ ഒന്നാം തരം പണി വരുന്നു. സി സി എസ് അതായത് പെൻഷൻ നിയമങ്ങളിലെ അടിസ്ഥാന ചട്ടം 56J. ഈ നിയമം ഒരു പണിയും എടുക്കാതെ ശമ്പളം മാത്രം വാങ്ങിയിരിക്കുന്നവരെ പൂട്ടാനുള്ളതാണ്. അത്തരക്കാർക്ക് വിരമിക്കൽ നൽകാൻ സർക്കാരിന് സമ്പൂർണ്ണ അവകാശം നൽകുന്ന നിയമത്തിന് അനുസൃതമായി നടപടി എടുക്കണം എന്ന നിർദ്ദേശം. ബുധനാഴ്ച കേന്ദ്രമന്ത്രിമാരുമായും സെക്രട്ടറിമാരുമായും നടത്തിയ ആശയവിനിമയത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തനം അത് വളരെ കർശനമായി വിലയിരുത്താൻ വകുപ്പ് സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. അഴിമതിക്കാരും പ്രവർത്തനരഹിതരുമായ ഉദ്യോഗസ്ഥർക്കെതിരെ പൊതു താൽപര്യം കണക്കിലെടുത്ത് ഏതൊരു ജീവനക്കാരനും വിരമിക്കൽ നൽകാൻ സാധിക്കും. ഏതൊരു സർക്കാർ ജീവനക്കാരനെയും സർവീസിൽ നിലനിർത്താൻ യോഗ്യനല്ല എന്ന് ഉത്തരവാദപ്പെട്ട അധികാരിക്ക് അഭിപ്രായമുണ്ട് എങ്കിൽ അവർക്ക് വിരമിക്കാനാകും. ഇനി നിർബന്ധിത വിരമിക്കലാണ് എങ്കിൽ സർക്കാർ 3 മാസം മുൻപ് അറിയിപ്പ് നൽകും, അല്ലെങ്കിൽ 3 മാസത്തെ ശമ്പളവും അലവൻസും നൽകണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 30 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ശേഷം പൊതു താൽപര്യാർത്ഥം വിരമിക്കാൻ നിയമന അതോറിറ്റിക്ക് ആവശ്യപ്പെടാം. അത്തരം ഉദ്യോഗസ്ഥർക്ക് കോടതികളിൽ ഉത്തരവിനെ ചോദ്യം ചെയ്യാനും അവസരമുണ്ട്. നല്ല ഭരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ പ്രതിഫലം നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ഫയലുകൾ അത് ഒരു മേശയിൽ നിന്ന് മറ്റൊന്നിലേക്ക് തള്ളുകയല്ല വേണ്ടത്, പകരം പൊതുജനങ്ങളുടെ പരാതികൾ പഠിച്ച് സമഗ്രമായും വേഗത്തിലും പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. പരാതികൾ പരിഹരിക്കാൻ എല്ലാ ആഴ്ചയും സെക്രട്ടറിമാരോടും അവ നിരീക്ഷിക്കാൻ മന്ത്രിമാരോടും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ 5 വർഷത്തിനുള്ളിൽ 500,000 കത്തുകളാണ് PMO ലഭിച്ചത്. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ പരാതികൾ ഉൾപ്പെടെ 4.5 കോടി കത്തുകൾ PMO ലഭിച്ചത് എങ്ങനെ എന്ന് പ്രധാനമന്ത്രി പരാമർശിച്ചതായും റിപ്പോർട്ടുകൾ പറഞ്ഞു. ഇതിൽ 40% കേന്ദ്ര സർക്കാർ വകുപ്പുകളുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ടതാണ് എങ്കിൽ ബാക്കി 60% സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മോദിയുടെ അഴിമതിരഹിത ഭാരതം എന്ന സ്വപ്നത്തിൽ യാത്രയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ചിതൽ പോലെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന അഴിമതി ഇല്ലാതാക്കാൻ സർക്കാരിനൊപ്പം എല്ലാവരും ഉണ്ടാവണം. ആ തീരുമാനത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു യുവാക്കളെ ഭരണത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ റോസ്ഗാർ മേളകൾ. രാജ്യത്തെ സേവിക്കാൻ ഒരു യുവസമൂഹത്തെ ഊർജ്ജസ്വലതയോടെ അണിചേർത്ത നരേന്ദ്രമോദി എന്ന രാഷ്ട്ര സേവകന്റെ മറ്റൊരു ദീർഘവീക്ഷണത്തിന്റെ പരിണത ഫലം കൂടിയായിരുന്നു ആ തീരുമാനം. ഇതുവരെ ഒരു സർക്കാരിനും സാധിക്കാത്ത ഒരു വലിയ നേട്ടമാണ് മോദി റോസ്ഗാർ മേളയിൽ എന്ന തീരുമാനത്തിലൂടെ നടപ്പാക്കിയത്. ചിതൽ പോലെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന അഴിമതി ഇല്ലാതാക്കാൻ സർക്കാരിനൊപ്പം നിൽക്കാൻ ഊർജ്ജസ്വലമായ ഒരു യുവതലമുറയെ ഉദ്യോഗസ്ഥരെ മോദി വാർത്തെടുത്തത് റോസ്ഗാർ മേളകളിലൂടെയാണ്. കഴിഞ്ഞ ഈ വർഷങ്ങളിൽ തൊഴിൽ സ്വയം തൊഴിൽ മേഖലയിലേക്കുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളുടെ നാഴികക്കല്ലായിരുന്നു റോസ്ഗാർ മേള. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനും പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമുള്ളതാണ് ഈ പദ്ധതി. ഉത്പാദന വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകിയത്. എന്തായാലും രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം ആഘോഷിക്കുന്ന കാലഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നത് ഒരു ബഹുമതിയാണ് എന്നാണ് റോസ്ഗാർ മേളയുടെ ഒരു അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളോട് പറഞ്ഞിരുന്നത്. കാരണം അടുത്ത 25 വർഷം അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 3 സമ്പദ്വ്യവസ്ഥകളിൽ ഭാരതം ഇടം പിടിക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതുവഴി തൊഴിലവസരങ്ങൾ കൂടും, പൗരന്മാരുടെ വരുമാനം കൂടും. അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായ ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ രാജ്യം കൈവരിക്കുന്ന പുരോഗതിയെ ലോകരാജ്യങ്ങൾ പോലും മാതൃകയാക്കുന്നു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ തകർച്ച നേരിട്ട ബാങ്കിംഗ് മേഖലയെയാണ് കുറച്ചു വർഷങ്ങൾ കൊണ്ട് കൈപിടിച്ച് കരകയറ്റാനായത്. ഡിജിറ്റലായ ബാങ്ക് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇന്ന് ഭാരതീയർക്ക് സാധിക്കുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാനായി നിരവധി സംവിധാനങ്ങളാണ് രാജ്യത്തുനിന്നുള്ളത്. പലിശരഹിതവും കുറഞ്ഞ പലിശ ഉള്ളതുമായ നിരവധി ലോണുകളും മറ്റ് സാമ്പത്തിക സഹായങ്ങളുമാണ് സർക്കാർ നൽകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് വലിയ അഴിമതികൾ നടന്ന സ്ഥാനത്താണ് ഇത്തരത്തിൽ ബൃഹത്തായ മാറ്റം കൊണ്ടുവരാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനവും കുറ്റമറ്റതാണ്. ഇനി ഈ വരാൻ പോകുന്ന, അതായത് ഒരു പ്രയോജനവുമില്ലാതെ വെറുതെ സമയം കളയാനായി മാത്രം സർക്കാർ സർവീസിൽ ജോലിയെടുക്കാൻ വരുന്നവർക്കുള്ള ഈ വിരമിക്കൽ പദ്ധതി, അതും വളരെ കുറ്റമറ്റ ഒരു പുതിയ തീരുമാനമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.